നമസ്തെ. ഭഗവാനുണ്ടോ? ഭഗവാനെ കാണാൻ സാധിക്കുമോ? ഭഗവാൻ സർവവ്യാപിയാണെന്നല്ലേ പറയുന്നത്? എങ്കിൽ പിന്നെ ഭഗവാന്റെ സാമീപ്യം അഥവാ സ്വാധീനം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമോ? എന്തിങ്ങനെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും കാലാകാലങ്ങളായി നിരീശ്വരവാദികളും എന്തിന് ഈശ്വര വിശ്വാസികൾ പോലും മനസ്സിൽ ചിലപ്പോഴെങ്കിലും കരുതുന്ന സംശയങ്ങളാണ് ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു ഉത്തരമുണ്ട്. അങ്ങനെ ഒരു കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിലെ പണ്ഡരിപുരത്ത് നാമദേവൻ എന്ന പേരുള്ള ഒരു പരമഭക്തനായ സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിരവധി ശിഷ്യഗണങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ സംഭവം മതി. ചരിത്രം രേഖപ്പെടുത്തിയ അനുഭവ സംഭവമാണ്, അനുഭവിച്ചറിഞ്ഞ അഥവാ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ അമ്മ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൈവശം കുറച്ച് നിവേദ്യം അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഭഗവാന് സമർപ്പിക്കാനായി കൊടുത്തയച്ചു. അപ്പോൾ ഭഗവാന് നിവേദ്യം സമർപ്പിച്ചിട്ടേ വരാവൂ എന്നാണ് അമ്മ പറഞ്ഞത്. അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ വേണ്ടി പരമഭക്തനായ നാമദേവൻ ആ കൊച്ചുകുട്ടി അന്ന് ചെയ്തത് വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് ഭഗവാനെ കൊണ്ട് പൂർണ്ണമായും ആ നിവേദ്യം കഴിപ്പിക്കുകയായിരുന്നു. അതായത് ഭക്തന്റെ വാശിക്ക് മുൻപിൽ, ഭക്തന്റെ നിർബന്ധങ്ങൾക്ക് മുൻപിൽ, ഭക്തന്റെ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ അതിനായിട്ട് അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഏത് ദൈവവും ഏത് സമയത്തും ഭക്തനോടൊപ്പമുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ആ കഥ. അദ്ദേഹത്തിന്റെ ഒരൊറ്റ നിർബന്ധത്താൽ ഭഗവാനെ കൊണ്ട് അമ്മ കൊടുത്തയപ്പിച്ച നിവേദ്യം മുഴുവൻ കഴിപ്പിച്ചിട്ടാണത്രേ അദ്ദേഹം തിരിച്ചു വന്നത്. അപ്പോ എത്രത്തോളം അദ്ദേഹത്തിന്റെ ഭക്തിയുടെ പാരമ്യതയും അദ്ദേഹത്തിന്റെ ഈശ്വര വിശ്വാസത്തിന്റെ ആഴവും എത്രത്തോളം ഉണ്ടെന്നും അദ്ദേഹം എത്ര മഹാനായ ഒരു ഭക്തനാണ് അഥവാ സന്യാസിയാണ് എന്നുമാണ് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണിത്. ഭഗവാൻ ഉണ്ടോ? ഈശ്വരൻ ഉണ്ടോ? ഈശ്വരൻ സർവവ്യാപിയാണെന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഭഗവാനെ കാണാനും ആ സാമീപ്യം അനുഭവിച്ചറിയാനും കഴിയുമോ എന്നാണ് ആ ശിഷ്യൻ ഈ സ്വാമിയോട് ചോദിച്ചത്. അപ്പോൾ സ്വാമി പറയുന്ന മറുപടിയാണ് നമ്മൾ എല്ലാവരും കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. അപ്പോൾ സ്വാമി ഈ ശിഷ്യനോട് പറഞ്ഞു, ഒരു കപ്പിൽ ഒരു പാത്രം നിറയെ വെള്ളവും കുറച്ച് കല്ലുപ്പ്, നമ്മൾ പരലുപ്പ് കല്ലുപ്പ് എന്നൊക്കെ പറയുന്ന ഉപ്പ്, കുറച്ച് കല്ലുപ്പും കൂടെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ശിഷ്യഗണങ്ങളും സാധാരണ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വന്ന ഭക്തജനങ്ങളും ഒക്കെ കണ്ടു നിൽക്കുകയാണ് ഈ സംഭവം. അപ്പോൾ ഈ ശിഷ്യൻ ഒരു പാത്രം നിറയെ വെള്ളവും കല്ലുപ്പുമായി വന്നു. സ്വാമി അത് വാങ്ങിച്ചിട്ട് ആ ശിഷ്യനോട് പറഞ്ഞു, ഈ വെള്ളത്തിൽ ആ കല്ലുപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ അത് പൂർണ്ണമായും ലയിച്ചിരിക്കുന്നു. ആ വെള്ളത്തിൽ ഉപ്പ് പൂർണ്ണമായും ലയിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാമിജി പറയും, നീ ഇതൊന്ന് കുടിച്ചു നോക്കൂ എന്ന് പറയും. അപ്പോൾ കുടിച്ചു നോക്കുമ്പോൾ അതിന് ഉപ്പ് രസവുമുണ്ട്. അപ്പോൾ അതായത് ആ വെള്ളത്തിൽ ഉപ്പ് കലർത്തിയിട്ടുണ്ടെന്നും ഉപ്പ് അതിൽ ലയിച്ചിട്ടുണ്ടെന്നും ഉപ്പിൻ്റെ സ്വാധീനം ഉണ്ട്, അത് നമുക്ക് രുചിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കാരണം ഉപ്പ് പൂർണ്ണമായും ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിത്രയും വസ്തുതകൾ ആ ശിഷ്യൻ മനസ്സിലാക്കി. ഇത് കഴിഞ്ഞപ്പോൾ സ്വാമിജി പറയും, ഈ വെള്ളം, ഈ ഉപ്പ് കലക്കിയ വെള്ളം ഒരു അടുപ്പിൽ വെച്ച് നന്നായി അത് തിളപ്പിക്കൂ എന്ന് പറയും. നന്നായി തിളപ്പിച്ചു കഴിയുമ്പോൾ നീരാവിയായി വെള്ളം ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അതിലെ വെള്ളം പൂർണ്ണമായും ഇല്ലാതാകുമ്പോൾ അതിൽ ഉപ്പ് താഴെ പറ്റി പിടിച്ചിരിക്കുന്നത് ഈ ശിഷ്യന് കാണാം. അപ്പോൾ ഇത്രയുമാണ് ആ സ്വാമിജി ശിഷ്യനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം. നിസ്സാരമായ കാര്യമാണ്, വെള്ളത്തിൽ ഉപ്പ് ലയിപ്പിക്കുന്നു, ലയിപ്പിച്ച ശേഷം രുചിച്ചു നോക്കുന്നു, അതിന് ഉപ്പ് രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് പാത്രം, ഈ വെള്ളത്തോടെയുള്ള പാത്രം അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് അതിലെ ജലം മുഴുവൻ വറ്റിച്ച് കളഞ്ഞിരിക്കുന്നു, അതിൽ അപ്പോൾ ഉപ്പ് കാണാനും സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്വാമിജി ഇപ്രകാരം പറഞ്ഞു കൊടുത്തു. അതായത് ഇതുപോലെ തന്നെയാണ് ഭഗവാൻ. ഭഗവാൻ ഈ ലോകത്തുണ്ട്, ഭഗവാൻ ഉണ്ട് എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. ഭഗവാനെ നമുക്ക് അനുഭവിച്ചറിയാനും കഴിയുന്നുണ്ട്. അതായത് ഉപ്പ് വെള്ളത്തിൻ്റെ രുചി നോക്കിയപ്പോൾ ഉപ്പ് രസമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ ഉപ്പ് രസം അനുഭവിച്ചറിയുന്നു, പക്ഷെ കാണാൻ കഴിയുന്നില്ല. അതിൽ നിന്നും ജലം പൂർണ്ണമായും വറ്റിച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പ് കാണാനും സാധിക്കുന്നു.
അതുപോലെ തന്നെയാണ് ഭഗവാന്റെ കാര്യം. ഭഗവാൻ ഉണ്ട് എന്നത് ഒരു പരമമായ സത്യമാണ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഭഗവാന്റെ സാമീപ്യം അഥവാ ഭഗവാന്റെ അനുഗ്രഹം അനുഭവിച്ചറിയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് പൂർണ്ണമായും അനുഭവിക്കാനോ ഭഗവാനെ കാണാനോ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ പാത്രത്തിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും അനാവശ്യമായ ദുഷ്ചിന്തകളെ നമ്മൾ പുറത്തു കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഭഗവാന്റെ സാമീപ്യം നമുക്ക് കാണാനും അനുഭവിച്ചറിയാനും കഴിയും. അനുഭവങ്ങളിലൂടെ ഈശ്വര അനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വര സാമീപ്യം നമുക്ക് വ്യക്തമായും അനുഭവിച്ചറിയാൻ കഴിയും. അതിന് നമ്മുടെ മനസ്സിൽ നിന്നും എല്ലാ ദുഷ്ചിന്തകളും, നെഗറ്റീവ് ഇമോഷൻസായ ദേഷ്യം, വൈരാഗ്യം, പക, അസൂയ, അഹങ്കാരം, ശത്രുത, അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളയുമ്പോൾ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും അല്ലെങ്കിൽ വാരിക്കോരി ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം നമുക്ക് അനുഭവിച്ചറിയാനും കണ്ടറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഇതാണ് നാമദേവൻ തൻ്റെ ശിഷ്യന് ഭഗവാൻ ഉണ്ടെന്നും ഭഗവാൻ സർവവ്യാപിയാണെന്നും ഭഗവാനെ അനുഭവിച്ചറിയാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നും ഭഗവാൻ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമാണ്. നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇപ്രകാരമുള്ള നെഗറ്റീവ് ഇമോഷൻസിനെയൊക്കെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഒരു ദേവാലയമായി തീരും. നമ്മുടെ മനസ്സിൽ ഒരു ശ്രീകോവിൽ എന്ന പോലെ ഭഗവാൻ സ്ഥിരപ്രതിഷ്ഠയായി എന്നും ഉണ്ടാവും. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അനുഭവിച്ചറിയാനും കണ്ടറിയാനും സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അതിനുള്ള നന്മ എല്ലാവർക്കും ഭഗവാൻ നൽകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.